തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിന് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതത്ര അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ് നാം ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. ഇന്നലകളിലെ ശുശ്രൂഷ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി. അവിടുന്ന് വന്ന ഫോൺ കോൾസ്, അവിടുന്ന് വന്ന ഇമെയിൽസ്, അവിടെ വന്ന ലെറ്ററുകൾ എത്ര വലിയ സാക്ഷ്യങ്ങളായിരുന്നു. ഇന്നത്തെ വചനവും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഇന്ന് ഈ വചനം സ്പോൺസർ ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന് തന്ന പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കാര്യത്തിൽ സമർപ്പിക്കാൻ പോകും. അവർക്ക് തന്നൊരു വാഗ്ദത്ത വചനമുണ്ട്, അതിൻ്റെ മേലാണ് ഞാനിപ്പോൾ കരം വെക്കുന്നത്. ഇന്ന് ആ വചനമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നമുക്കൊന്നിച്ച് ആ ഫാമിലിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം, പിന്നെ വചന ശുശ്രൂഷ ശ്രദ്ധിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ശുശ്രൂഷ കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം, അവരെ ദൈവം അനുഗ്രഹിക്കണം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായി സ്തോത്രം. അവർക്ക് ദൈവം തന്ന വാഗ്ദത്തത്തിന് മേൽ ഞങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. ഈ വാഗ്ദത്തങ്ങൾ ചലിക്കട്ടെ. ഇന്ന് കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യട്ടെ. നമ്മൾ തെസ്രോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നിങ്ങളോട് പറയാൻ കർത്താവ് എനിക്കൊരു സന്ദേശം തന്നിരിക്കുന്നത്. വീടുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ബൈബിളൊക്കെ തുറക്കാം. സ്തോത്ര സഭായോഗത്തിന് അല്ലെങ്കിൽ ഒരു ആരാധനയ്ക്ക് ഇരിക്കുന്ന പ്രതീകത്തോടെ നിങ്ങൾ ഇരിക്കണം. സ്തോത്ര, അത് നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹത്തിന് കാരണമായി തീരും. തെസ്രോനിക്കർ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. ധന്യനായ പൗലോസ് കൊരിന്തിൽ ഇരുന്നു കൊണ്ട് തെസ്രോനിക്ക സഭയ്ക്ക് എഴുതുന്ന ഒരു ലേഖനമാണ് തെസ്രോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ വിവരണം. പൗലോസിൻ്റെ കരത്താൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ് തെസ്രോനിക്ക സഭ. പൗലോസ് തിമത്തിയോസിനെ തെസ്രോനിക്ക സഭ എങ്ങനെ ഇരിക്കുന്നു എന്ന് അന്വേഷിക്കാനായിട്ട് വിട്ടിട്ട്
ആ സഭയ്ക്ക് ദൈവം പകർന്ന ദൈവകൃപ തിമത്തിയോസ് വന്ന് പൗലോസിനോട് വെളിപ്പെടുത്തുന്ന സമയത്ത് ആ സഭയെ എഴുതി ഉറപ്പിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ച് കേട്ടത്. ഈ തെസലോനിക്ക സഭ രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17 അധ്യായം വിവരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ചില വാക്കുകൾ കർത്താവിന് സ്തോത്രം ഒന്ന് പറഞ്ഞ് മുമ്പോട്ട് വരാൻ പോവുക. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മി ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമ്മളിന്ന് മാറിപ്പോകരുത്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് എത്ര വലിയ വീടുണ്ടെങ്കിലും എത്ര കോടി രൂപ ബാങ്കിലുണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര വലിയ ആ ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തുണ്ടെങ്കിലും ആത്മസന്തോഷം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടെന്ന് അഭിമാനിക്കുന്നവർ, സ്നാനപ്പെട്ടെന്ന് അഭിമാനിക്കുന്നവർ, പരിശുദ്ധാത്മ നിറവ് ഉണ്ടെന്ന് അഭിമാനിക്കുന്നത് എത്ര പേരുടെ വീട്ടിൽ കെട്ടുപോകാത്ത ആത്മസന്തോഷമുണ്ട്? ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാരുടെ കാലത്ത് സമ്പത്ത് കുറവായിരുന്നു, ആത്മ സന്തോഷം കൂടുതലായിരുന്നു. ഇന്ന് സമ്പത്ത് കൂടുതല, സന്തോഷം കുറവാണ്. അമ്മ 7 കോടികളുടെ വീട്ടിൽ വിഷാദിച്ച മനസ്സോടെ ഇരുന്ന് കരയുന്ന എത്രയോ മിടുക്കന്മാർ ഈ ഭൂമിയിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഓലപ്പുര സ്വന്തമായില്ലെങ്കിലും എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷം കൊണ്ട് അകം പിടച്ച് തുള്ളി അമ്മ നൃത്തം ചെയ്യുന്ന ഭക്തന്മാരും ഉണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം തരുന്ന എല്ലാ നന്മകളും അനുഭവിക്കുമ്പോൾ മാറിപ്പോകാത്ത ആത്മസന്തോഷം നമ്മുടെ അകത്തളങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. തെസലോനിക്ക സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ അവർ വചനം കൈക്കൊണ്ടു. സത്യത്തിൽ പറയാം, സഭായോഗത്തിന് വന്ന നഷ്ടബോധത്തോടെ ശവപ്പെട്ടിയുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ താടിക്ക് കൈകൊടുത്ത എല്ലാം പോയി ബ്രദറേ അടുത്ത പ്രാർത്ഥനയെ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് നഷ്ടബോധത്തോലല്ല ഒരു ഭക്തൻ ഇരിക്കേണ്ടത്. ഹൃദയത്തിൽ തുള്ളി ചാടിക്കൊണ്ടിരിക്കണം, ദൈവം അനുവദിക്കാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും താഴെ വീഴുകയല്ല. ഇതാണ് ഒരു ഭക്തന്റെ അകത്ത് കെട്ടുപോകാത്ത സന്തോഷം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. 5 കോടി കടവള്ളപ്പളും തുള്ളിച്ചാടി പറയണം, ആ കടം വീട്ടാനുള്ള വഴി എൻ്റെ കർത്താവ് ഒരുക്കി തരും. സ്വന്തമായി വീടില്ലാത്തവർ ചിരിച്ചുകൊണ്ട് പറയണം, ദൈവം കർത്താവിൻ്റെ വരവിന് മുമ്പ്, അല്ലെ ഭൂമിയിൽ ഞാൻ മാറ്റപ്പെടുന്നതിന് മുമ്പ് ദൈവം എനിക്ക് മനോഹരമായൊരു പാർപ്പിടം തരും. ദൈവ സ്തോത്രം. ശ്രദ്ധിച്ചേ, നമ്മുടെ സാമ്പത്തിക നില നോക്കി ദുഃഖിക്കരുത്, ആത്മീക നില നോക്കി സന്തോഷിക്കണം. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എടുത്തേ 17 എടുത്തേ, നമുക്കെല്ലാം വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. നമുക്ക് ഒന്ന് വായിച്ച് കേൾക്കാം. 17 1-3 വാക്യങ്ങൾ വായിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അമ്മ എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇന്ന് ചിലർക്ക് നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു കിട്ടും. ഹല്ലേലൂയ. ചിലര് വീടടക്കം ആനന്ദിക്കാൻ പോകുകയാണ്. അമ്മേ ദൈവമേ, ഇങ്ങനെയാണോ ആത്മീക ജീവിതം എന്ന് ചോദിക്കത്തക്ക നിലയിൽ നിൻ്റെ അകത്ത് സന്തോഷത്തോടെ കരഞ്ഞോണ്ട് അല്ലിന്ന് വചനം സ്വീകരിക്കേണ്ടത്, പരിശുദ്ധാത്മ സന്തോഷത്തോടെ. അപ്പോഴും അവിടെ പറയാ, തെസലോനിക്ക സഭ ബഹു കഷ്ടം. തെസലോനിക്ക സഭ, നമുക്കാർക്കും ഉണ്ടായ പീഡനമല്ല തെസലോനിക്കൽ ഉണ്ടായത്. നമുക്ക് 17 ഒന്നാമത്തെ വാക്യം ഒന്ന് വിവരിക്കാം, വായിച്ചു തുടങ്ങാം. ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. അപ്പല്ലോനിയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് മൂന്ന് ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി പൗലോസ് തെസലോനിക്കൽ ആകെ പ്രസംഗിച്ചത് മൂന്ന് ശബത്തിലാ. മൂന്ന് ശബത്തിൽ തിരുവചനം ആധാരമാക്കി തെസലോനിക്കയിലുള്ള പള്ളിയിൽ പ്രസംഗിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. പള്ളിയിലത്തെ പ്രസംഗത്തിലെ മുഖ്യ വിഷയമാണ് യേശു ക്രിസ്തു തന്നെ ദൈവം. അതായിരുന്നു പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗം. ഇന്നും ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് യേശു ക്രിസ്തു എന്ന ഏക സത്യ ദൈവം. പൗലോസ് മൂന്ന് ശബത്തിൽ ഇതു തന്നെ പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോൾ നടന്നേ കേട്ടോണോ എന്താണ്? ദൈവത്തിന് സ്തോത്രം. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും മൂന്നു ശബത്തിൽ പ്രസംഗിച്ചുള്ളേലും പള്ളി ഇളകുന്ന പ്രസംഗം നടന്നു. സ്തോത്രം. ആമി ആരൊക്കെയാന്ന് നോക്കണം. ആമി സ്തോത്രം. മൂന്ന് കൂട്ടരുടെ പേര് ഇവിടെ പറഞ്ഞു, ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ചേ. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും
ചെയ്യും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. ഞാനൊരു ദൂത് പറയാം നിങ്ങളോട്, യേശു ക്രിസ്തുവിനെ എവിടെ തെളിയിക്കപ്പെട്ടാലും അവിടെ ചലനങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ എവിടെ ഉയർത്തിയാലും ക്രിസ്തുവിനെ എവിടെ വെളിപ്പെടുത്തിയാലും അവിടെ വലിയ ആമി ചലനങ്ങൾ നടക്കും. അപ്പൊ തെസ്സലോനിക്ക പള്ളിയിൽ ദൈവത്തിന് സ്തോത്രം, മൂന്ന് ശബത്തിലെ പൗലോസിന്റെ പ്രസംഗം ഒരു വലിയ കൂട്ടത്തെ ഇളക്കി. എന്നിട്ട് കണ്ടോണം, അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. യഹൂദന്മാരോ അസൂയ പൂണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് രക്ഷ നടക്കുമ്പം, ഒരു ഭാഗത്ത് സന്തോഷം നടക്കുമ്പം, മറുഭാഗത്ത് അസൂയ നടക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, ഹല്ലേലൂയ, അസൂയക്കാരി ചെയ്യുന്നതിന് പുറകെ നീ കൂടരുത്. ഹല്ലേലൂയ, അത് നിന്റെ വിഷയമല്ല. നീ പ്രാപിച്ച സന്തോഷം കെടാൻ ഒരു കാരണവച്ചാലും അനുവദിക്കരുത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് അരിമത്തിക്കാനുള്ള യോസഫിൻ്റെ കലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. ദൈവത്തിനെ ശ്രദ്ധിച്ച് കേൾക്കണം. അമ്മി യേശുവിനെ അടക്കം ചെയ്തപ്പം അമ്മി ആൾക്കാരി എന്ന് പീലാത്തോസിനോട് പറഞ്ഞു. ദൈവത്തിന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേക്ക് വന്ന് പ്രസംഗത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കാൻ പാടില്ല. അതുകൊണ്ട് അവനെ വെച്ച ഗുഹയ്ക്ക് ഒരു കല്ലുരുട്ടി വെച്ചിട്ട് അമ്മി ഒരു മുദ്രയും വെച്ചേക്കണം. ദൈവത്തിന് സ്തോത്രം. അമ്മി അങ്ങനെ പറഞ്ഞു. ഞാനൊരു കാര്യം കൂടെ ബൈബിളിൻ്റെ വെളിപ്പാട് നിങ്ങളോട് പറയാം. ലാസറിൻ്റെ കല്ലറയ്ക്ക് ഒരിക്കൽ ഈശോ വന്നപ്പം ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കല്ല് നിങ്ങൾ മാറ്റ്. അവരുരുട്ടി വെച്ച കല്ല് അവർ തന്നെ മാറ്റി. എന്നാൽ ഇവിടെ കല്ലറയ്ക്ക വന്നപ്പം ഭൂമിയിലുള്ളവരോട് ഉരുട്ടാൻ പറഞ്ഞില്ല. കാരണം ഒരു മുദ്ര കിടക്കുന്നുണ്ട്, ഭൂമിയിലുള്ളവൻ ഉരുട്ടിയാൽ ഇത് ഉരുളുകയില്ല. അമ്മി നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ ദൈവ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ ഇറക്കി. ഇവിടെ ഒരു ആത്മീക ദൂതുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ശത്രു മുദ്ര വെച്ചാൽ അത് ഉരുട്ടാൻ മോളിൽ നിന്ന് ദൂതനെ ഇറക്കുന്നവനാ ദൈവം. ദൂതന്മാര് ശക്തന്മാരാണോ ആന്നോ ബൈബിൾ അങ്ങോട്ട് പഠിച്ചു നോക്കാന്നോ എന്ന്. ഭക്തന്മാർക്ക് ചുറ്റും പാളയമറങ്ങുന്ന ദൂതന്മാരെ കാണാം. ആകാശത്തിൽ നാല് കാറ്റുകളെ പിടിച്ചു നിർത്തുന്ന ദൂതന്മാരെ കാണാം. സാത്താന്യ മണ്ഡലങ്ങളെ തകർക്കുന്ന ദൂതന്മാരെ കാണാം. മറുപടിയെ തടഞ്ഞവനെ വഴിപറ്റിച്ച് തടുത്തു നിർത്തിയിട്ട് മറുപടി പിടിച്ചു വാങ്ങിച്ച ദൂതനെ ബൈബിളിൽ കാണാം. അങ്ങനെയാണ് ഞാനൊന്ന് വിവരിക്കട്ടെ പ്രിയരെ, ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി നീ പ്രാർത്ഥിക്കുന്ന നിന്റെ മൺകൂടാരത്തിൽ വെളിപ്പെട്ടാൽ നിന്റെ ലൈഫിൽ എന്തിനു മുദ്ര വെച്ചോ ആ മുദ്ര വെച്ചതൊക്കെ മാറ്റുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാര് വരികയാ. ചിലരുടെ ഭാവി മേൽ ആ മുദ്ര കിടക്കുന്നേ, ചിലരുടെ ഉദരത്തിൽ മുദ്ര കിടക്കുക, ചിലരുടെ ബിസിനസ്സിന്മേൽ മുദ്ര കിടക്കുക, ചിലരുടെ കുടുംബജീവിതത്തിൽ ശത്രു മുദ്ര വെച്ചിരിക്കുക. പക്ഷെ യേശുവിന്റെ ആത്മാവ് പറയുക, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യ്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ദൂതന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കും ദൈവം. മനസ്സിലാക്കണം. അമ്മി ദൈവത്തിന് സ്തോത്രം. അന്നേരം ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. നോക്കി, യേശു ഉയർത്തെഴുന്നേറ്റപ്പം യഹൂദന്മാർ കൂടി പടയാളികളടുക്ക ചെന്നേച്ചു പറഞ്ഞു, അമ്മി ഞങ്ങൾ നിനക്ക് പൈസ തരാം. സ്തോത്രം. ഞങ്ങൾ ഇന്നലെ രാത്രി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം, സ്തോത്രം, അമ്മി ശിഷ്യന്മാർ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ യേശുവിനെ എടുത്തോണ്ട് പോയി, ഈ കഥ നിങ്ങൾ ഉണ്ടാക്കിയേക്കാൻ പറഞ്ഞു. ആ കഥ നാട്ടി മുഴുവൻ പാട്ടായി ബൈബിളിൽ എഴുതി. ഇന്നു വരെ യഹൂദന്മാരിടയിൽ ആ കഥ നിലനിൽക്കുന്നു. നോക്കണേ, ഒരു സത്യം മൂടാൻ മറ്റൊരു കഥ ഉണ്ടാക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് യേശുവിന്റെ നാമത്തിന്റെ ഉണർവ് നടന്ന് ദൈവത്തിന് സ്തോത്രം, തെസ്സലോനിക്ക പള്ളിക്കകത്ത് റിവൈവൽ നടക്കുമ്പോൾ അസൂയ പൂന്ന് ഒരു കൂട്ടൻ എഴുന്നേൽക്കുക. എപ്പോഴും ഓർക്കണം, ഉണർവിന് എതിരുണ്ട്, ദൈവപ്രവർത്തിക്ക് എതിരുണ്ട്, ശുശ്രൂഷയ്ക്ക് എതിരുണ്ട്. അമി രക്ഷ നടക്കുമ്പം എതിരിൽ ശത്രു എഴുന്നേക്കും. ഇവിടെ നിങ്ങൾ നോക്കണം, അവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ എന്താ സംഭവിച്ചത് നോക്കി. യഹൂദന്മാരോ അസൂയ പൂണ്ട്, അസൂയ പൂണ്ട്, മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി. ഈ അസൂയ ഉള്ളവനോട് ചേരുന്നത് ആരൊക്കെയാ? മിനക്കെട്ട് നടക്കുന്ന കുറെ ദുഷ്ടന്മാര്. ഈ സഭകളിലൊക്കെ കുറെ മിനക്കെട്ട് നടക്കുന്നവന്മാരുണ്ട്. അവന്മാരെല്ലാം കൂടെ ഒന്നിക്കും. ബൈബിളാണ് ഞാൻ പറയുന്നത്, കർത്താവിന് സ്തോത്രം. തെസ്സലോനിക്ക സഭയ്ക്ക് എതിരുണ്ടായത് എങ്ങനെയാ? എപ്പോഴും ഓർക്കണം, സഭയ്ക്ക് ഉപദ്രവം വരുന്ന കുറച്ച് മെനക്കെട്ട് നടക്കുന്നവന്മാരുണ്ട്. പള്ളിയിലും കൊള്ളത്തില്ല, പ്രാർത്ഥനയ്ക്ക് കൊള്ളത്തില്ല, മെനക്കെട്ട് നടക്കുക. ദൈവത്തിന് സ്തോത്രം. ഫേസ്ബുക്കിൽ എന്ത് പറയുന്നു, യൂട്യൂബിൽ എന്ത് പറയുന്നു, അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയുന്നു, ഇതെല്ലാം കൂടെ ശേഖരിച്ച് കട്ട് ചെയ്യേണ്ടതും കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടത് ഒട്ടിച്ച് മെനക്കെട്ട് നടക്കുന്നവന് മൊത്തം കൂടെ കൂടി. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് കേട്ടോണം. ആ
യഹൂദന്മാരോ അസൂയമുണ്ട്, മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത്. ആ മിനക്കെട്ട് നടക്കുന്ന നല്ലവന്മാർ ചേരുകയല്ല, പിന്നെ ആരാ ചേർക്കുന്നേ? ദുഷ്ടന്മാരെ ചേർത്ത് ചേർത്തു. ആ പുരുഷാരത്തെ ഇളക്കി, പുരുഷാരത്തെ ഇളക്കി. ഇവർക്കൊരു കുഴപ്പമുണ്ട്, ഇവന്മാർ ഒന്നിച്ചാൽ ഇവര് രംഗത്ത് വരത്തില്ല, വേറെ വഴിക്കൂടെ ഇളക്കും. നമ്മൾ എന്തെല്ലാം ഇളക്ക് കേട്ടു, ഇളക്ക് കേട്ട ഉടനെ ശുശ്രൂഷ നിർത്തി പോകരുത്. ഇളക്കുന്നവൻ ഇളക്കിക്കൊണ്ടിരിക്കും, നീ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കണം. ഞാനൊരു കാര്യം പറയാം, യഹൂദന്മാര് കള്ളക്കഥ ഉണ്ടാക്കിയപ്പോഴും 11 ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, ആമി ഒരു വാക്കുകൊണ്ട് സത്യത്തെ മൂടാൻ നോക്കുമ്പോൾ സത്യത്തിനുവേണ്ടി നിൽക്കുവാൻ ആ 11 ശിഷ്യന്മാരെ പോലെ നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, യഹൂദന്റെ കള്ളക്കഥ അന്നും നിലനിൽക്കുമ്പോഴും ഇന്നും നിലനിൽക്കുമ്പോഴും ജനകോടികൾ യേശു ഉയർത്തെഴുന്നേറ്റു, അവൻ ഏക സത്യ ദൈവമാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മനസ്സിലാക്കണം. ഇനി ഇച്ചിരുടെ ആ ദൂതന് വിവരത്തിൽ വരുമ്പോൾ അമ്മ അവൻ മെനക്കെട്ട് നടക്കുന്ന കുറച്ച് ദുഷ്ടന്മാരെ കൂട്ടി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി, പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ. നമുക്ക് ചിലത് കേൾക്കുമ്പോഴേ അറിയും, ഇത് ഇളക്കുക ഒരു കാര്യവും ഇല്ല. ചില ഒന്നും അറിയാത്ത പാവങ്ങളാണ് മുമ്പിൽ നിന്ന് വാദിക്കുന്നത്. അവർക്കിതൊന്നും അറിയത്തില്ല കാര്യം, ഇവർ രാത്രി ഫോണിൽ കൂടെ വിളിച്ച് ഇളക്കുന്നതാ. ചില കമ്മിറ്റിയിലൊക്കെ അടി ഉണ്ടാകുന്ന എന്താ, പാവങ്ങൾ എഴുന്നേറ്റ അടി ഉണ്ടാക്കുന്നത് ഫോണിൽ വിളിച്ച് ഇളക്കുന്നതാ. ചില ചർച്ചിലൊക്കെ ഇലക്ഷൻ നടക്കുന്നത് നിയമസഭയ്ക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നവരാ. ആ പോട്ടെ, വായിച്ചാട്ട്. ആ പട്ടണത്തിൽ കലഹമുണ്ടാക്കി, പട്ടണത്തിൽ കലഹമുണ്ടാക്കി, യാസോന്റെ വീട് വളഞ്ഞു, അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവരെ പള്ളിയിൽ പ്രസംഗം പൗലോസ് നടത്തിയപ്പോൾ അവിടെ ഒരു വലിയ ചലനം ഉണ്ടായി. ഞാൻ നിങ്ങളോട് പറയാം, ദൈവവചനത്തിന്റെ സ്വാധീനം ഭയങ്കരമാണ്. എത്ര പേരെയായി വചനം കയറി പിടിക്കുന്നേ. ചില ആൾക്കാർ ചോദിക്കും, നിനക്ക് അവിടെ പോയിട്ട് എന്നാ കിട്ടി? ഒന്നും കിട്ടിയില്ല മോനെ. എന്തോ ഒരു ആകർഷണം വചനം കേൾക്കുമ്പോൾ, എന്തോ ഒരു ആകർഷണം. ഇന്നലെ വരെ കുത്തിയിരുന്ന് സീരിയല് കണ്ട നീ ജീവിക്കകത്ത് വരെ പ്രസംഗം കേട്ടോണ്ടിരിക്കാൻ കാരണം എന്താ? സീരിയലിലെ ദുഃഖവും സീരിയലിലെ സങ്കടവും ദൈവത്തിന്റെ സ്തോത്രം കണ്ട് നിലവിളിച്ച പലരും ഇന്ന് വചനം കേട്ട് സന്തോഷിക്കുക. അതിന്റെ കാരണം എന്താ? അതിനൊന്നും തരാൻ കഴിയാത്തൊരു ആകർഷണം ദൈവവചനത്തിന് തരാൻ കഴിയുന്നു. മനസ്സിലാക്കണം, വചനത്തിന്റെ ആകർഷണം ഭയങ്കരമാണ്. അവ ശ്രദ്ധിക്കണേ, അമ്മ തെസ്സലോനിക്ക സഭ വലിയ പ്രതിസഭ. പൗലോസിനെ കുറിച്ച് അവര് പറയാ, ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. ഇവന്മാര് എവിടെ ചെന്നാലും കലക്കവ, അവന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വായിച്ച അടുത്ത വാക്യം കൂടെ, യാസോൻ അവരെ കൈക്കൊണ്ടുമിരിക്കുന്നു. ആ കണ്ടോ, യാസോൻ അവനെ വീട്ടിൽ ഇരുത്തി അവർക്ക് ആഹാരം കൊടുത്തോണ്ടിരിക്കുക. അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസറുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ച് യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെ ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. ആ പൗലോസിനെ ശീലാസിനെയും പറഞ്ഞു, നിങ്ങൾ അങ്ങ് ബെരോവയ്ക്ക് പൊക്കോ. അപ്പൊ തെസ്സലോനിക്ക സഭ വലിയ പ്രതി അവിടെ നിൽക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായി. ഉടനെ പൗലോസിനെ സഹോദരന്മാര് എവിടോട്ട് വിട്ടു? ബെരോവയ്ക്ക് വിട്ടു. പിന്നെ പൗലോസ് കൊറേ നാള് കഴിഞ്ഞിട്ട് അമ്മ കൊരിന്തിൽ പൗലോസ് ഇരിക്കുന്ന സമയത്ത് തിമത്തിയോസിനെ പറഞ്ഞു വിടുകയാണ്, എങ്ങനുണ്ട് തെസ്സലോനിക്ക സഭ. തിമത്തിയോസ് പോയി തെസ്സലോനിക്ക സഭ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്ന് പൗലോസിനോട് പറയുകയാണ്. അപ്പം അന്ന് അവരിൽ പകരപ്പെട്ട വചനം, അവരിൽ ചെയ്ത ക്രിയയെക്കുറിച്ച് പൗലോസ് എഴുതി ഉറപ്പിക്കുക. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നെങ്കിലും, ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഇത് കൊറോണയുടെ കാലമാണ്. സ്വത്ര ഒരു ചെറിയ കഷ്ടം വന്നാൽ മതി, പലരുടെ ആത്മീയം കെട്ടുപോയി. അമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ഇവിടെ വചനം കേട്ടോണ്ടിരിക്കുന്ന ചിലരോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിന്റെ ആത്മീയം കെടരുത്. ഈ പ്രതിസന്ധിയിലും നാം ആ സന്തോഷം നഷ്ടപ്പെട്ടു പോകരുത്. ഇവിടെ പറയുന്നൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഹല്ലേലൂയ. തിമത്തിയോസ് വന്ന് ആ സഭയ്ക്കൂടെ അമ്മ ആത്മീക നിലവാരം അമ്മ വന്ന് വിവരിക്കുമ്പോൾ പൗലോസ് അവരെ എഴുതി ഉറപ്പിക്കുക. കേട്ടോണേ,
നിങ്ങൾ പരിശുദ്ധാത്മാവ് ഈ കഷ്ടം വന്നാൽ എത്ര പേര് നിൽക്കുമെന്നുള്ളതാ എന്റെ ചോദ്യം. സാധാരണ കഷ്ടമല്ല, ബഹു കഷ്ടം. കർത്താവിന് സ്തോത്രം. ചിലർ പറയുന്നേ കർത്താവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കഷ്ടതയും വരരുതെന്നാ, വെറുതെയാ. ധാരാളം കഷ്ടം വരും, പക്ഷെ കഷ്ടം വലുതാകാതിരിക്കണമെങ്കിൽ അതിനേക്കാട്ടിൽ വലിയ സന്തോഷം അകത്ത് സ്വീകരിക്കണം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോണം. ഹല്ലേലൂയ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. ഞാൻ എന്താ ഈ ആരാധന നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, എത്ര കഷ്ടം വന്നാലും പരിശുദ്ധാത്മ സന്തോഷം നിങ്ങളിൽ നിന്ന് കെട്ടുപോകരുത്. ഹല്ലേലൂയ. ഇപ്പൊ ചില കാര്യത്തിൽ ഈ മെസ്സേജ് കേട്ട് നഷ്ടബോധത്തോടെ ഇരിക്കുക. മോന് 3 മാസത്തെ വിസായിക്ക് പോയതാ, ബ്രദറെ ജോലി കിട്ടുമോ? നിന്റെ മോന് ജോലി തരാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ഉറപ്പായി തരും. ഹല്ലേലൂയ. അമ്മി, ദൈവം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നീ 21 അല്ല 40 ഉപസിച്ചാലും അവൻ ചിരിച്ചുകൊണ്ട് തിരിച്ചു വരും. ഞാനൊരു കാര്യം നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കണം, രക്ഷിക്കപ്പെടുന്ന അന്ന് നമുക്ക് ലഭിക്കുന്ന സന്തോഷം നിത്യത വരെ കെടാതെ സൂക്ഷിക്കണം. അതാണ് യഥാർത്ഥ ഭക്തൻ. നമുക്ക് സമ്പത്ത് കൂടുമ്പം സന്തോഷം കൂടുകയും സമ്പത്ത് കുറയുമ്പോൾ സന്തോഷം കുറയുകയും ചെയ്യുന്നത് ആത്മസന്തോഷമല്ല, അത് ജഡസന്തോഷമാണ്. ഹല്ലേലൂയ. മൂത്തുമോര് ജോലി കിട്ടി, ആഴ്ച തുള്ളിച്ചാടി, ഭയങ്കരവാ. സഭായോഗത്തിന് ആരാധിക്കുക, പുറയിരുന്ന അച്ഛൻ തുള്ളിച്ചാടി മുമ്പിൽ വന്നു. 2-ാമത്തെ ആഴ്ച മോൻ്റെ ജോലി പോയി. ദൈവത്തിന് സ്തോത്രം, ആള് യോഗത്തിനുണ്ടെന്നേ അറിയത്തില്ല. സ്തോത്രം, ശ്രദ്ധിക്കണം. അമ്മി, കഴിഞ്ഞ മാസം ഒരു വസ്തു വിറ്റപ്പം അമ്മി 50 ലക്ഷം രൂപ ബാങ്കിൽ വന്നു. അയ്യോ, 4 ആഴ്ച ഭയങ്കര ആരാധന. സ്തോത്രം. അത് വേറൊരിടത്ത് ഇൻവെസ്റ്റ് ചെയ്തു. അമ്മി 50 ലക്ഷം പോയി കഴിഞ്ഞാൽ 5 ആഴ്ച സഭായോഗത്തിന് വരികയില്ല. നിങ്ങൾ നിശ്ശ്രദ്ധിച്ച്, പണം കൂടുമ്പം സന്തോഷിക്കുകയും പണം പോകുമ്പം ദുഃഖിക്കുകയും ചെയ്യുന്നതല്ല ഒരു ഭക്തന്റെ ലക്ഷണം. ഏത് വലിയ പ്രതിസന്ധി വന്നാലും അകത്തെ സന്തോഷം കെട്ടുപോകാൻ അനുവദിക്കരുത്. ഇവിടെ എഴുതിക്ക, ബഹു കഷ്ടം സഹിക്കേണ്ടി. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾക്ക്. അതിന്റെ 5-ാമത്തെ വാക്യം പൗലോസ് പറയുന്ന ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ച്, 5-ാമത്തെ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും ശക്തിയോടും പരിശുദ്ധാത്മാവോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. പൗലോസ് പറയാ, ഇത് വെറും വചനമായിട്ടല്ല വന്നത്, മറിച്ച് ശക്തിയോടും പരിശുദ്ധാത്മാവോടും. മനസ്സിലായോ? തെസ്സലോനിക്ക പള്ളി ഇളകാൻ കാരണം ഇവര് പറഞ്ഞ വചനം ശക്തിയോടായിരുന്നു. മനസ്സിലായോ? അല്ല, സ്റ്റേജ് കോമഡി പറഞ്ഞൊന്നല്ല. മനസ്സിലായോ? അവര് പറഞ്ഞ പ്രസംഗ വിഷയം എന്തായിരുന്നു? യേശു ക്രിസ്തു തന്നെ ദൈവം. അത് പൗലോസ് തെസ്സലോനിക്കയിൽ അങ്ങോട്ട് പള്ളി വിവരിച്ചപ്പം മാന്യ സ്ത്രീകൾ, യവനയന്മാർ, വലിയൊരു കൂട്ടര് അങ്ങോട്ട് വിശ്വാസത്തിലിറങ്ങി. ഞാനൊരു മർമ്മം നിന്നോട് പറയാം, തൊടണ്ടടത്ത് തൊട്ടാൽ ഇളക്കേണ്ട ഭാഗത്ത് ദൈവം വിളക്കും. ഇടതേ കാലിൻ്റെ മുകൾ വശം, ഒത്ത നടുവിനല്ല, ആ സൈഡിനോട് ചേരുന്ന ഭാഗവും കാലുമായി ബന്ധപ്പെട്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് നീ അനുഭവിക്കുന്നുണ്ട്. അതെ, അതെ. എത്ര നാളായിട്ടുണ്ട്? 2 വർഷമായി. 2 വർഷമായി. ഹല്ലേലൂയ. ജീസസ്, ഇപ്പം അതൊരു വല്ലാത്ത അവസ്ഥ വന്നേക്കുവാ. ആമേൻ. ഇരിക്കുമ്പം പോലും വേദനയാ അല്ലേ? അതെ ജീസസ്. ആ കാല് മുന്നോട്ട് ചലിപ്പിക്കാൻ പറ്റാത്ത വേദന ജീസസ്. എന്നാ ഇപ്പോ ഗിലയാദിലെ തൈലം നിന്നെ തൊടുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ.
തന്നെ. നിങ്ങൾ നോക്കിയേ, രണ്ട് വർഷമായിട്ട് ഇത്രയും വലിപ്പമുള്ള രണ്ട് മുഴയും തൂത്തോണ്ട് നടക്കുക. യേശു എത്ര പ്രവൃത്തിയിൽ ഭയങ്കരനാണ്. ആ രണ്ട് മുഴയും അപ്രത്യക്ഷമായി. ഇവിടെ ശുശ്രൂഷിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നില്ലേ? നമുക്ക് കണ്ണുകളെ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ പ്രതിബന്ധങ്ങൾ അഴിയട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. നിൻ്റെ നാമം ചൊല്ലി അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കും പങ്കാളിയായിത്തീരാം. നിങ്ങളുടെ ദശാംശങ്ങൾ, നിങ്ങളുടെ ദൈവത്തിൻ്റെ സ്തോത്രം, ഓഫറിങ്ങുകൾ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ മിനിസ്ട്രിക്ക് അയച്ചു തരാം. ലോകം മുഴുവൻ യേശുവിൻ്റെ വചനം എത്തിക്കാൻ നിങ്ങളും ഒരു ഭാഗവാക്കാകട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവിൻ്റെ രാജ്യം വളരട്ടെ. ഗോഡ് ബ്ലെസ് യു.